നമസ്കാരം. നമസ്കാരം. ഓ നമസ്കാരം, നമസ്കാരം. മുതലാളി ഒന്ന് കാണാൻ വന്ന അവിടെ ഇല്ലേ? മുതലാളി എന്താ കാര്യം? കാര്യം രവിശങ്കർ മുതലാളിയോട് നേരിട്ട് പറയാനുള്ളതാ. ഓ രവിശങ്കർ മുതലാളി, പറയണം ചേട്ടാ, എന്താ പ്രശ്നം? ഇവിടത്തെ ഒരു 50 പശുക്കളെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആര് പറഞ്ഞു? രവിശങ്കർ പറഞ്ഞു. ഇല്ല, ഞാൻ ബ്രോക്കർമാർ വഴി അറിഞ്ഞതാണ്. ഇവിടെ അങ്ങനെ ഒരു പ്ലാൻ ഇല്ലല്ലോ. പശുവിനെ വിൽക്കുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടുമില്ല. ഏയ്, നമുക്ക് അതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാവും. രവിശങ്കർ മുതലാളിയെ വിളിക്കൂ, ഞാൻ സംസാരിക്കാം. എന്നോട് ബ്രോക്കർ കണ്ണപ്പനാണ് പറഞ്ഞത്, അയാൾ നുണ പറയില്ല. ഇപ്പൊ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കട്ടെ. ഇവിടുത്തെ ഒരൊറ്റ പശുവിനെ പോലും വിൽക്കാൻ ഉദ്ദേശമില്ല. അത്രയ്ക്കങ്ങ് തറപ്പിച്ച് പറയാൻ നമ്മളാരാ? ഞാനാ ഇതിന്റെ ഓണർ, ഡെന്നിസ്. എന്താ, ഞാൻ പറഞ്ഞ പോരെ? ഓക്കെ, അപ്പൊ രവിശങ്കർ രവിശങ്കറിന്റെ ഫാം ആണെന്നാണല്ലോ ഞാൻ കേട്ടത്. ഇയാൾക്ക് ഇനിയും വിശ്വാസമില്ലെങ്കിൽ ഞാൻ എന്റെ പണിക്കാരെ വിളിക്കാം. വേണ്ട, വിശ്വാസമുണ്ട്. അവരെ വിളിക്കുന്ന ഇയാളെ വിശ്വസിപ്പിക്കാനല്ല, പുറത്തേക്കുള്ള വഴികാട്ടി തരാന്. ഇങ്ങോട്ട് വന്ന വഴി തന്നെയല്ലേ അറിയാം. അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. അതെ, ഈ രവിശങ്കർ മുതലാളിക്ക് ഫാം ഉണ്ടോ? ഉവ്, പുറത്തെ റോഡിലോട്ട് ഇറങ്ങി കിഴക്കോട്ട് വെച്ച് പിടിക്കണം. അര ഫർലോങ് ചെല്ലുമ്പോ കാണാം രവിശങ്കറിന്റെ ഫാമിന്റെ ബോർഡ്. അല്ല, അവിടെ കന്നുകാലികളാണ്. അല്ലല്ലോ, ആനെ വളർത്തുന്ന സ്ഥലമാ. ഒന്ന് പോടോ. ഉച്ചയും പിഴുന്നുണ്ട്, പോന്നോളു പോരോ. അല്ല, സാറ് കിഴക്കോട്ടാണോ? അല്ലല്ലോ. രവിശങ്കർ ഫാം കൊള്ളാം. ലോക്ക്ഡ് ആണല്ലോ, എന്ന് ലോക്ക്ഡ് ആവതാണോ? അപ്പുണ്ണിയേ, കുട്ടാ, അമ്പട കള്ള, ആ ഡെന്നീസിന്റെ ഫാമിൽ കയറി ചെന്നില്ലേ? ആ കുട്ടാ, അതുകൊണ്ടല്ലേ ഇതിന്റെ ഒക്കെ ശരിക്കുള്ള ഓണേഴ്സ് ആരാന്ന് മനസ്സിലായത്. ആ കണ്ടത് ഡെന്നീസിന്റെത്, ഇത് കുട്ടന്റെത്. ഡെന്നീസിന്റെ കണ്ടു, ഉഗ്രൻ. ഇനി കുട്ടന്റെ കാണണം. കുട്ടന്റേതും കൂടി കണ്ടട്ടെ, നിങ്ങൾ പോകുള്ളൂല്ലേ. അതൊക്കെ പോട്ടെ, വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലോ? പരമസുഖം. മോന്റെ ഫാമിന്റെ ഫോട്ടോ കണ്ടത് മുതൽ അമ്മ ഭയങ്കര ഹാപ്പിയാ. താക്കോൽ എടുക്കു കുട്ടാ, തുറക്കട്ടെ. അല്ല, ഞാൻ പറയട്ടെ, ആ ഫോട്ടോസ് എന്റെ ഫാമിന്റേതല്ല, അത് ഡെന്നീസിന്റെ അല്ലേ, മാറിപ്പോയതല്ലേ. ഇതാണ് രവിശങ്കേഴ്സ് ഫാം. ആഗ്രോ ഫാം, ഗോഡ് ഫാം, ഓർക്കിഡ് ഗാർഡൻ, ഫ്രൂട്ട് ഗാർഡൻ, മിൽക്ക് പ്രോഡക്ട്സ്, കാറ്റിൽ ഫാം, അവർ നെക്സ്റ്റ് പ്രോജക്ട് ഷാങ്ക് ബറീസ് ചോക്ലേറ്റ്. മിക്കവാറും ഇത് വരുന്നതോടുകൂടി ബാക്കി ചോക്ലേറ്റ് കമ്പനികളെ ഒക്കെ പോട്ടു. സംസാരിച്ചെന്ന് സമയം പോയത് അറിഞ്ഞില്ല. തൊട്ടടുത്ത് നല്ല ബിരിയാണി കിട്ടും. അപ്പൊ ബിരിയാണി കഴിക്കുന്നതിന് മുമ്പ് നാലെണ്ണം വീശണം. ഓ, എല്ലാത്തിനും മുമ്പ് എനിക്ക് ഇത് തുറന്ന് കാണണം. ആഹാ, ബ്യൂട്ടിഫുൾ. വെറും 3 വർഷം കൊണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എടുത്ത എന്റെ കൂട്ടാ. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. നാട്ടിലെനിക്കൊരു പേരുണ്ട്, CID അപ്പുണ്ണീന്ന്. വെറുതെ കിട്ടിയതല്ല, അത്യാവശ്യം CID പണികളൊക്കെ എനിക്ക് അറിയാം. തന്നെ ആരാട് ഉപ്പുംകൊട്ട് കെട്ടിയെടുത്തത്? ആ ഫാമിന്റെ ഫോട്ടോസ് അവിടെ എത്തിയപ്പോ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു, നമ്മുടെ കുട്ടൻ ഇത്രക്കെങ്ങോട്ട് പുരോഗമിച്ചോ. എടോ നായരെ, എന്റെ ഇവിടത്തെ ഈ സ്ഥിതി താൻ അമ്മ അറിയിക്കാനുള്ള പരിപാടിയാണെങ്കിൽ തന്നെ ഒന്ന് കുഴിച്ചു മൂടും ഞാൻ. 14 എന്താടോ താനി എണ്ണുന്നത്? അല്ല, 14 അല്ല 24 അല്ല 74 ആയാലും അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ. അങ്ങനെ പരന്ന് കിടക്കല്ലേ, വെക്കാനും വിളമ്പാനും വിളിക്കിറങ്ങാനും. ആഹാഹാ, മുത്തശ്ശൻ കേണലായിരുന്നു കൊണ്ടേ ഇവിടെ ഒരു ടെന്റ് അടിക്കാനും ഉഴിക്കക്കൂസ് കുത്താനും ഒക്കെ നല്ല പരിചയം കാണും. താൻ എന്ത് തേങ്ങാ കൊലയാടോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? വരുന്നു. ആര്? ചെറുമകന്റെ കൂടെ ഒഴിവുകാലം ചെലവഴിക്കാൻ മുത്തച്ഛനും മുത്തശ്ശിയും പേരക്കുട്ടികളും ചിലപ്പം അവരുടെ തണ്ടമാരും തള്ളമാരും എല്ലാവരും വരുന്നു. അപ്പൊ CID പണിയൊപ്പിച്ചു, കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? ബാഡ്, വെരി ബാഡ്. ഈ കിണിക്കല്ലേ ചതിയ, ബെത്ലഹേമിൽ താമസിക്കുന്ന യൂദാസെ. എടാ നന്ദി വേണോടാ നന്ദി, ആ രണ്ടക്ഷരത്തിന്റെ അർത്ഥം നിനക്കറിയോ? ഇല്ല. ചേടാ, ഞാൻ എന്നാ എഴുതുന്ന ഇയാള് പറയുന്നത്? നിനക്ക് മാനേജ് ചെയ്യായിരുന്നു, ഈസി ആയിട്ട് മാനേജ് ചെയ്യായിരുന്നു. ആ പുണ്യ നായരും ഒന്നും അറിയിക്കാതെ നാട്ടിലേക്ക് പാക്ക് ചെയ്യായിരുന്നില്ലേ? ചേടാ, എട പൊട്ടൻ ചങ്കു, അതിന് അയാൾ എന്നോട് പറഞ്ഞു അയാൾ ആരാന്ന്. ഓർമ്മയുണ്ടോ ഈ മുഖം? 2.5 വർഷം മുമ്പുള്ള ഏപ്രിൽ മാസ രാത്രിയിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് നിന്നതാ ഈ കൈകൾ കൊണ്ട് കോരിയെടുത്തപ്പോ നീ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, താങ്ക് യു സാർ, താങ്ക് യു എന്ന്. മേട്ടുകുളത്ത് നിന്ന് ബൈസൺ വാലിയിലേക്ക് പോകാൻ 2 വഴിയാ, ലെഫ്റ്റിലും പോവാം റൈറ്റിലും പോവാം. ലെഫ്റ്റിൽ പോയാ റോഡ് നല്ലതാ, എന്നിട്ടും ഞാൻ റൈറ്റിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ടല്ലേടാ കണ്ടത്, ഏതോ ലോറിക്കാരി ഇടിച്ചിട്ടിട്ട് പോയ നിന്റെ ജീപ്പും നടു റോട്ടിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന നീയും. ഇങ്ങനെ ഞാൻ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ച് 4 കുപ്പി ബ്ലഡും തന്ന്. 3 കുപ്പി എന്തോ
കഴിഞ്ഞ ഗാന്ധി ജയന്തി സാറി കഥ പറഞ്ഞപ്പോ 3 രൂപയായിരുന്നു. ഇപ്പൊ ടെൻഷൻ കാരണം 1 രൂപ കൂടി ഉണ്ടാവും. എന്റെ ബ്ലഡിന്റെ കണക്ക് നിനക്കാണല്ലോ. ആദ്യകാലത്ത് ഇറങ്ങിയ കാസറ്റിൽ 2 രൂപയായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു കൂടി കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോട് പറയും. ഇല്ലടാ, ഞാൻ ഒന്നും പറയുന്നില്ല. ജീവൻ രക്ഷിച്ചവനിട്ട് നല്ല പണിയണം. ബ്രൂട്ടസ് ഒക്കെ നിന്റെ മുമ്പിൽ എന്തൊരു ഡീസന്റ്. പുളുന്തൻ ചങ്കു, ഇവിടെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ജീവൻ രക്ഷ കഥ പറഞ്ഞ് നീ എന്നെ എത്ര തവണ വഹിച്ചിട്ടുണ്ടടാ. ഇവിടെ പറയുന്ന നിനക്കില്ലെങ്കിലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഹോ ദൈവമേ, നിനക്കന്നൊന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകാൻ പാടില്ലായിരുന്നോ? എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാ ഉടനെ തുടങ്ങും. മേട്ടുക്കുളത്തുനിന്ന് ബൈസൺ വാലിയിലേക്ക് ലെഫ്റ്റും റൈറ്റും. ഇല്ല, ഞാൻ നിർത്തി. ഇനിയില്ല, യാത്ര പറയാൻ വന്നത് ഞാൻ. ഇനി ചിലപ്പോ കണ്ടില്ലെന്ന് വരും. കാണാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. സാർ സൂയിസൈഡ് പോകണല്ലേ? എടാ മോനായി, ചാവട്ടി കേറ്റി തരും ഞാൻ. സൂയിസൈഡ് നിന്റെ അപ്പൻ ചെയ്യും. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? എടാ നിനക്കൊരു പ്രശ്നം ഉണ്ടായാ ഞാൻ ഉണ്ടാവില്ലടാ. എടാ മുത്തശ്ശനും മുത്തശ്ശിയും കസിൻ പിള്ളേരും എല്ലാരും കൂടി ഈ വെക്കേഷൻ ഇങ്ങോട്ട് വരുന്നു. അതാണോ കാര്യം? അവര് വരട്ടടാ, എല്ലാവരും വരട്ടെ. എന്നിട്ട് അവർക്ക് ഇവിടെ മതി വരും വരെ ഇവിടെ താമസിക്കട്ടെ. എടാ അവരെത്ര പേരെ എങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോണെന്ന് നിനക്കറിയോ? നീ ഭാഗ്യവാനാണ്. നിനക്കെല്ലാരും ഉണ്ട്. അമ്മ, മുത്തശ്ശി, മുത്തശ്ശൻ, അങ്കിൾസ്, ആന്റീസ്, കസിൻസ്. ഈ ഒരൊറ്റ കാര്യത്തില് എനിക്ക് നിന്നോട് അസൂയ. എനിക്ക് ആരുണ്ട്? ആ ഒറ്റ കാര്യത്തിലാണ് എനിക്ക് നിന്നോട് അസൂയ. നിന്നെ തേടി വരാൻ ഒരു തെണ്ടി പോലും ഇല്ലല്ലോടാ. അതിന്റെ സുഖം നിനക്കറിയില്ല ചങ്കു.